Vex Entertainment. Beam review. നിങ്ങളുടെ കമന്റ്സും പോസ്റ്റും ഗ്രൂപ്പിലിട് ബ്രോസ്. ഒരു പണിയും ഇല്ലാത്ത ഞാനതുമായി അടുത്ത എപ്പിസോഡിൽ വരാം. എല്ലാവർക്കും നമ്മുടെ മീം റിവ്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമേ ഞാനൊരു കാര്യം പറയാം, എനിക്ക് കറന്റ്ലി കോൾഡ് ആണ്, അതുകൊണ്ട് തന്നെ എന്റെ സൗണ്ട് വളരെ പരിതാപകരമായിരിക്കും. സോ നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും ഒമിക്രോണും ഡെൽറ്റയൊന്നും അല്ലെന്ന് എന്തായാലും തോന്നുന്നു. ഓ മൈ ഗോഡ്. അത് കൂടാതെ തന്നെ ഇന്ന് അക്ഷയന്റെ ബർത്ത്ഡേ കൂടിയാണ്, കാരണം എല്ലാ ബർത്ത്ഡേയിലും നമ്മൾ ഓരോ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്, ഓരോ ഡിഫറെന്റ് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യാറുണ്ട്. ആൻഡ് ആ റീസൺസ് എല്ലാം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ആക്ച്വലി ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇല്ലാതെ ഞാൻ ആക്ച്വലി ഒരു സൗണ്ടൊക്കെ ഒന്ന് ശരിയായിട്ട് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളായിരുന്നു. സോ കൂടുതൽ കാര്യം പറഞ്ഞ് ലാഗ് അടിപ്പിക്കാതെ നമുക്ക് നമ്മുടെ മീം റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള മാർവൽ സ്റ്റുഡിയോസ് ഇൻ 2012, ദ എൻറ്റയർ വേൾഡ് ഈസ് എബൌട്ട് ടു ഫോർഗെറ്റ് ദാറ്റ് എഡ്വേർഡ് നോർട്ടൺ ഈസ് ഹൾക്ക്. നിങ്ങൾ ആക്ച്വലി അതായത് ഒറിജിനൽ അയൺമാൻ ഫിലിം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു MCU ഫിലിമും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആക്ച്വലി നമ്മളിപ്പോൾ കാണുന്ന മാർക്ക് റഫലോ അല്ലായിരുന്നു അതിനകത്ത് ഹൾക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് എഡ്വേർഡ് നോർട്ടൺ ആയിരുന്നു MCUവിനകത്ത് ആദ്യമായിട്ട് ഹൾക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുള്ളിക്കാരൻ്റെ എന്തൊക്കെയോ കുറേ ഇഷ്യൂസും കാര്യം കൊണ്ട് മാത്രമാണ് മാർക്ക് റഫലോ ആയിട്ട് അവർ പിന്നീട് റീകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു മീമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ആ ഒരു ഫിലിം കണ്ടിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും, അബോമിനേഷൻ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന എഡ്വേർഡ് നോർട്ടൻ്റെ വെർഷൻ ഓഫ് ഹൾക്കിനെ എല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, സോ മൂവിങ് ഓൺ. Marvel fans, after watching Eternals, Thanos was a hero. I just couldn't see it. Yeah, കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിലിം സ്റ്റാർട്ട് ചെയ്ത് ഡീവിയൻസ് ആണ് വില്ലന്മാർ എന്ന് പറഞ്ഞവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പടത്തിൻ്റെ എൻഡിങ്ങിൽ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എറ്റേണൽസും സെലസ്റ്റിയൽസും തന്നെയായിരുന്നു ആ ഒരു ഫിലിമിനകത്തുള്ള മേജർ വില്ലൻസ് എന്നുള്ളൊരു കാര്യം. ആൻഡ് Thanos was just a misunderstood hero. When you played a superhero in MCU as well as DC, but you're neither members of Avengers or Justice League. പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഗ്രീൻ ലാൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ടൈമിൽ സത്യം പറഞ്ഞാൽ DCEUവും അതുകൂടാതെ തന്നെ ജസ്റ്റിസ് ലീഗ് ഒന്നും അവർ ഫോം ചെയ്തിട്ടില്ലായിരുന്നു. ആൻഡ് ആ ഒരു ഫിലിം റയൻ റെനോൾഡ്സിനെയും അതുകൂടാതെ DCയെ സംബന്ധിച്ച് വൻ ദുരന്തം തന്നെയായിരുന്നു ഗ്രീൻ ലാൻഡൻ ഫിലിം. ഇനി ഡെഡ്പൂളിനെ കുറിച്ച് പറയാൻ, ഡെഡ്പൂൾ ഫിലിം ആർ റേറ്റഡ് സൂപ്പർ ഹീറോ ജോൺ റണ്ണ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡെഡ്പൂൾ തന്നെയായിരുന്നു. ആൻഡ് ഡെഡ്പൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതേ ശരി 20th Century ഫോക്സിൻ്റെ ഫിലിമായിരുന്നു. ആൻഡ് കറൻ്റ്ലി ആണ് ഡിസ്നി ആ ഒരു സ്റ്റുഡിയോ അക്യൂർ ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡെഡ്പൂളിനെ ഫ്യൂച്ചർ MCUവിൽ അല്ലെങ്കിൽ അവഞ്ചേഴ്സിൽ വരാൻ സാധ്യത എന്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാണ്. കാരണം റയൻ റെനോൾഡ്സ് ആസ് ഡെഡ്പൂൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടത്. വെൻ മേരി ജെയ്ൻ ഈസ് ഇൻ ട്രബിൾ ബട്ട് അറ്റൻഡൻസ് ഈസ് 20%. എസ്പെഷ്യലി കാരണം നമ്മൾ ആക്ച്വലി ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് സ്കൂളിൽ നിന്നൊക്കെ പുറത്തു പോകുമ്പോൾ നമുക്ക് അപ്പയൊന്നും ടീച്ചേഴ്സ് ഒന്നും പണി തരില്ല. പക്ഷേ എക്സാമിൻ്റെ ആ ഒരു ടൈം ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ പ്രൊജക്റ്റിൻ്റെയൊക്കെ ആ ടൈം, ആ ടൈമിലായിരിക്കും ഈ പറഞ്ഞ ക്ലാസ് കട്ട് ചെയ്തതിനും അറ്റൻഡൻസ് ഷോർട്ടേജിനും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത്. എൻ്റെ അമ്മ എനിക്കത് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ഭയങ്കര നൈറ്റ് മെയർ സീനാണ്, ഡാർക്ക് സീനാണ്, ഡാർക്ക് സീൻ. ഓക്കെ, ഏജാക്സ് ഇക്കാറസിനോട് പറയുന്നു, ജസ്റ്റ് ടെൽ ഹർ യു ആർ വെരി ബ്യൂട്ടിഫുൾ. ഗ്രേറ്റ് ഐഡിയ, താങ്ക്സ്. I am very beautiful. മര്യാദയ്ക്ക് കൂടി പറയാൻ പോരാതില്ല, ഇത്രയും കഷ്ടപ്പെട്ട് ബാക്കിയുള്ളവരുടെ ലാംഗ്വേജിലേക്ക് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇവരുടെ റിലേഷൻഷിപ്പ് അവർക്ക് ഫ്ലഷ് ഔട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. കാരണം എപ്പോഴും എനിക്ക് ഇത്തവണ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് എറ്റേണൽസ് ഞാൻ റീവാച്ചും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ റിവ്യൂവിൽ പറഞ്ഞ അതേ കാര്യം തന്നെയായിരുന്നു. കാരണം ഡിസ്നി പ്ലസിലെ ഒരു ഷോ ആക്കി, അതായത് നമ്മളിപ്പോൾ ഹോക്കൈ ലോക്കി സീരീസ് ഒക്കെ കണ്ടതുപോലെ തന്നെ ഒരു സീരീസ് ആക്കിയിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി കിഡിലനാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് അവർക്ക് ആ ഒരു ടൈം ഫ്രെയിമിൽ എന്താണെങ്കിലും അവർക്ക് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അത് തന്നെയായിരുന്നു എറ്റേണൽസിന് പറ്റിയ ഏറ്റവും വലിയ സീൻ. വില്ലൻസ് ഇൻ 2021 MCU മൂവീസ്, മാൻഡ്രിയൻ ഇൻ ഷാങ്ചി. മാൻഡ്രിയൻ്റെ കാര്യം അവരെന്താണെങ്കിലും ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യം അയൺമാനിൽ കണ്ടപ്പോൾ മാൻഡ്രിയൻ വൺ ശോകം തന്നെയായിരുന്നു. ആൻഡ് ഷാങ്ചിയിലും മാൻഡ്രിയൻ വളരെ കിടിലനായിട്ട് തന്നെ അവർ ചെയ്തു. ഗ്രീൻ ഗോബ്ലിൻ, സ്പൈഡർമാൻ നോ വേ ഹോം, ഒരു വേർഡ്സ് എനിക്ക് പറയാൻ പറ്റില്ല. വില്ലൻ ടഫോ ജസ്റ്റ് കിൽഡ് ഇറ്റ്. ആൻഡ് ഫൈനലി ഡേവിയൻ സെറ്റേണൻസ്.
നോ കമന്റ്സ്. നിങ്ങൾക്ക് ആക്ച്വലി എറ്റേണൽസിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. കാരണം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എറ്റേണൽസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനാണ്. കാരണം ഇപ്പോൾ കറന്റ് അതിന്റെ ഡിജിറ്റൽ റിലീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മീംസ് തന്നെയാണ്. കാരണം റീസെന്റ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇരു വനിതയുടെ കവർ പിക്സ് വെച്ച് നമ്മൾ കുറേയധികം സീരീസിന്റെയും ഫിലിംസിന്റെ എല്ലാം മീംസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഇപ്പോഴാണ് ഒരു കാര്യം പറയാം, എനിക്ക് ഇതിന്റെ ക്രിയേറ്റേഴ്സ് ആരാന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക്സിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആണ് അവർ ക്രെഡിറ്റ്സ് കൊടുക്കുന്നത് തന്നെയായിരിക്കും. പിന്നെ ഇപ്പോഴൊരു കാര്യം പറയാം, എനിക്ക് മലയാളം വായിക്കുന്നതിൽ അത്രയ്ക്ക് നല്ല അക്ഷര സ്ഫുടതയൊന്നും ഇല്ല. സോ മിസ്റ്റേക്ക് വരാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അത് ഞാൻ ആദ്യമേ ഞാൻ വാണിങ്ങി പറയുന്നു. സോ നമുക്ക് നോക്കി നോക്കാം. സോ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള വനിതയുടെ കവർ പേക്കിനകത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത് റിക്കിനെയാണ് ഫ്രം വാക്കിംഗ് ഡെഡ് സീരീസ്. ഞാൻ വാക്കിംഗ് ഡെഡ് കാണില്ല ഞാൻ നിർത്തി. കാരണം എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ഡെഡ് ഇപ്പൊ സത്യം പറഞ്ഞ ഒരു മെഗാ സീരിയൽ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാളും കിട്ടില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ടെൽടെൽ ഗെയിംസിന്റെ വാക്കിംഗ് ഡെഡ് സീരീസിന്റെ ആ ഒരു ഗെയിംസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ വാക്കിംഗ് ഡെഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്ത് കിടിലനായിരുന്നു. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞ ഒരു അന്തവും കുന്തവും ഇല്ലാതെയാണ് സത്യം പറഞ്ഞാൽ പോകുന്നത്. ഓക്കെ, തിരിച്ച് എന്റെ പട്ടി വരും റിക്ക്. ഓ മൈ ഗോഡ്, അത് ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ സീസൺ ഇറങ്ങുമ്പോൾ റിക്ക് ഇന്ന് വരും നാളെ വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ റിക്കിന് എന്ന് വരുമെന്ന് പോലും ഒരു അറിവില്ല. 2 മിനിറ്റിൽ മാഗി റെഡി, നീഗൻ മനസ്സ് തുറക്കുമ്പോൾ. നീഗനെ കുറിച്ച് ഞാനൊന്നും പറയാനില്ല. കാരണം വൺ ഓഫ് ദി കിഡിലൻ വില്ലൻ തന്നെയായിരുന്നു. കാരണം അതിനകത്തൊരു വേർഡും എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ നീഗൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ തന്നെ ആ ഒരു പോപ്പ് കൾച്ചറിൽ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്ട് വളരെ കിഡിലൻ തന്നെയായിരുന്നു. ഓ മൈ ഗോഡ്. ജന്മമാസത്തിൽ മുടി വെട്ടില്ല, ഡെർലി ഡിക്സൺ പറയാനുള്ളത്. ഡെർലി പിന്നെ പണ്ടേ മുടി വെട്ടാറില്ല, അതുകൊണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത്. പിന്നെന്താ, ഒരാളെ എങ്ങനെ ചിരിപ്പിക്കാം, ടെറർ വില്ലൻ പോപ്പ് എഴുതുന്നു. നോ വേർഡ്സ്. വാക്കിംഗ് ഡെഡ് ഫാൻസ്, നിങ്ങൾ വാക്കിംഗ് ഡെഡ് സീരീസ് കാണാറുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നരകത്തിലെ വിശേഷങ്ങൾ, ആൽഫ ആൻഡ് ബീറ്റ ഫ്രം പരലോകം പോലി. ഓക്കെ, അടുത്ത നമുക്ക് കിട്ടിയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷന്റെ വനിതയുടെ ഇതാണ്. മോർഡെയിൽ എഡിഷനോ എന്തെഡിഷനോ അത്. ഓക്കെ, ബസ് യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്, എയ്മി മനസ്സ് തുറക്കുന്നു. അപ്പോഴേക്കായിരിക്കും പണ്ടേ ഇഷ്ടമാണ് ബസ് യാത്രകളൊക്കെ. അമേരിക്കയിൽ വിശേഷങ്ങൾ പങ്കുവച്ച് മേവ്, എനിക്കൊന്നും പറയാനില്ല. അമിതമായ മേക്കപ്പ് ഉപയോഗം ചർമ്മത്തിന് ദോഷം, എറിക്ക് സംസാരിക്കുന്നു പോലി. തേപ്പ് ഒരു മഹത്തായ കല, എറിക്ക് വീണ്ടും എഴുതുന്നു. തേപ്പിനെ കുറിച്ച് എനിക്ക് വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ എത്ര പേര് തേച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതാണ്. എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല തേപ്പ് വരെ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ കല്യാണം വരെ ഈ റീസെന്റിലേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൊച്ചൊക്കെ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അറിവ് പകർന്ന് കാശ് സമ്പാദിക്കാം, ഓട്ടിസ് എഴുതുന്നു. ഓട്ടിസിന് ഇത് ആദ്യമേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. എന്താ മോനൂസേ ജാടിയാണോ, ഓട്ടിസിനോട് റൂബി. സത്യം പറയണോ, സെക്സ് എഡ്യൂക്കേഷന്റെ റീസെന്റ് സീസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടുതൽ ആൾക്കാർക്ക് മേവിനേക്കാൾ ഇഷ്ടപ്പെട്ട റൂബിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഏത് ക്യാരക്ടറാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം, മേവിനെയാണോ റൂബിയാണോ എന്നുള്ള കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതാണ്. ഓക്കെ, നമുക്കിനി അടുത്തത് കിട്ടിയിട്ടുള്ളത് ഗെയിം ഓഫ് ത്രോൺസിന്റെ വരുതയാണ്. ഞാൻ പ്രതികാരം ചെയ്യും, ആര്യ. ദ വിന്റർ ഈസ് കമ്മിങ്, പ്രൊഫസർ തിയോൻ. ഓ അങ്ങനെ, എന്റെ സാധനം പോയ വഴികൾ, കൽ ചെറുകഥ, പ്രൊഫസർ തിയോൺ. തിയോൺ തേജോയെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് മനസ്സിലായി, കാര്യം മനസ്സിലായി. റാംസിയോട് പോയി ചോദിക്കുന്ന എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് രാജാവ് ആവേണ്ട, ജോൺ സ്നോ. എനിക്ക് രാജാവ് വേണ്ടത്. എങ്ങനെ പണിയെടുക്കാതെ ജീവിക്കാം, മുക്കണ്ണൻ കാക്ക. പണിയെടുക്കാൻ ചുമ്മാ പ്രൊഫസി മാത്രം ചെയ്തുവെച്ചാൽ മതി, അത് തന്നെ. പെണ്ണിനെ വളയ്ക്കാൻ 101 മാർഗങ്ങൾ, പ്രൊഫസർ തിരിയൻ. എനിക്കും കുറച്ചും കൂടി പറഞ്ഞു തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. ഏറ്റവും ഇഷ്ടം കുഞ്ഞിയും പയറും സാൻസ്. എനിക്കും വായിക്കാൻ പോലും പറ്റുന്നില്ല, എനിക്കത് മനസ്സിലായില്ല. വേറെ കാര്യം, ജോഫ്രിയെ കൊന്നതാര്, സെർസി പൊട്ടിക്കരയുന്നു. നമുക്കറിയാതാണ് ജോഫ്രിയെ കൊന്നതാരെന്ന്.
ഹി റിയലി ഡിസേർവ് ഇറ്റ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഗെയിം ഓഫ് ത്രോൺസ് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടറിൽ ഒന്നായിരുന്നു കിങ് ജോഫ്രി. ഇരുട്ടിലെ വഴിവിട്ട ബന്ധങ്ങൾ ഡെനിറിസ് മനസ്സ് തുറക്കുന്നു. ഇരുട്ടിലെ വഴിവിട്ട ബന്ധങ്ങൾ, പുള്ളിക്കാർ ഇരുട്ടിലല്ലേ എല്ലാം പൊതുവെ പബ്ലിക്കായിട്ടല്ലേ പുള്ളിക്കാർ പൊതുവെ ചെയ്യാറുള്ളത്. ഓക്കെ, മൂവിങ് ഓൺ. അടുത്ത വരുന്ന നമുക്ക് ആക്ച്വലി തോറിന്റെ എക്സ്ക്ലൂസീവ് കുടുംബ സമേതമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബെസ്റ്റ് അവഞ്ചർ ആണെന്ന് പറഞ്ഞിട്ടില്ല, ഇല്ല അത് പറഞ്ഞിട്ടില്ല കേട്ടോ. പുള്ളിക്കാരൻ സ്ട്രോങ്സ്റ്റ് അവഞ്ചർ ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വിവാഹത്തിന് ശേഷം വാക്കാണ്ടയിൽ സെറ്റിലാവാൻ ആഗ്രഹം. സൂപ്പർ സ്ഥലം ഞാൻ പറയുന്നത്, കുറച്ചുകൂടി ഹണിമൂണ് പോകാൻ പറ്റിയ സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലോക്കിയെ ഒരുപാട് മിസ് ചെയ്യുന്നു. ലോക്കിയെ മിസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ലോക്കി ഏതൊരു ടൈം ലൈനിൽ മരിച്ചു കഴിഞ്ഞാലും ലോക്കിയുടെ വേറൊരു വേരിയന്റ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ആക്ച്വലി സിൽവി വരെ ഉണ്ട്, അതുകൊണ്ട് ലോക്കിയെ മിസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോക്കി എന്താണെങ്കിലും തിരിച്ചു വരും. ആസ്ഗാർഡ് പുനർനിർമ്മാണം പ്ലാൻ ആസ്ഗാർഡ് പുനർനിർമ്മിക്കാൻ പ്ലാൻ തൽക്കാലമില്ല. പോളി ഇപ്പൊ കറന്റ് എവിടെയാണ്? ആ, നമ്മൾ എൻ ഗെയിമിനകത്തൊരു സ്ഥലം കണ്ടിട്ടുണ്ട്, അപ്പൊ അതായിരിക്കും ഇപ്പൊ കറന്റ് ആസ്ഗാർഡ് എന്ന് എനിക്ക് തോന്നുന്നത്. ഒറ്റ കണ്ണൻ എന്ന് വിളിച്ചപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ഇനിയിപ്പോ ആരും വിളിക്കില്ല, പക്ഷെ കുറച്ചും കൂടി ഒരു കൂൾ ലുക്ക് ആയിരുന്നാണ് എനിക്ക് തോന്നിയത്. മൂവിങ് ഓൺ. ഓക്കെ, ഇത് നമുക്ക് ലോക്കിയുടെ വനിതയാണ്. ഞാനും എൻ്റെ ജെറ്റ്സ്കിയും മോർബിയസ് എന്നെ കണ്ട് ഞാൻ തന്നെ മയങ്ങിപ്പോയി. ലോക്കി ഓഡിയൻസിൽ സംസാരിക്കുന്നു. ഐ ഫെൽറ്റ് ഇൻ ലവ് വിത്ത് മൈസെൽഫ് എന്ന് പറയുന്ന പോലെ. ശരിയാണ്, ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര ഒരു ഫക്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. കാരണം ലോക്കിയും സെൽവിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ലോക്കി സത്യം പറഞ്ഞാൽ ലോക്കിയെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. സ്വയം ഭോഗം ആരോഗ്യത്തിന് നല്ലതോ? ഓ മൈ ഗോഡ്, ലോക്കി തന്നെ ഇത് പറയണം. ഞാൻ ഇത്രയാ നിങ്ങളോട് പറയുന്നുള്ളൂ, എന്നും ചെയ്യുന്നത് നല്ലതല്ല, പക്ഷെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇറ്റ്സ് ഫൈൻ. അറ്റ്ലീസ്റ്റ് അത് വർക്ക് ചെയ്യുന്നുണ്ടെന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. പിന്നെ ഒടിഞ്ഞ കഴുത്തിന് മർമ്മ ചികിത്സ താനോസ് സംസാരിക്കുന്നു. താനോസിന്റെ കഴുത്ത് വെട്ടുമല്ലേ ചെയ്തത്, അല്ലാതെ ഒടിയുമല്ലല്ലോ ചെയ്തത്. ഓക്കെ, അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. അടുത്തത്, ഇത് ആക്ച്വലി മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിനെ കുറിച്ചും വാട്ടിഫിനെ കുറിച്ചും ഒക്കെ വാൻഡാവിഷനെ കുറിച്ചൊക്കെയാണ്. ഡോക്ടർ ഇപ്പോഴും വിളിക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദം. സ്ട്രേഞ്ച്. ഞങ്ങൾക്കിടയിൽ സൗഹൃദം മാത്രം. വാൻഡ, അതത്ര കോംപ്ലിക്കേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. വിച്ചസിന് പെൻഷൻ അനുവദിക്കണം. ഇവിടെ ബാക്കിയുള്ളവന് പെൻഷൻ കിട്ടുന്നില്ല, അപ്പോഴാണ് ഇനി വിച്ചസിന് കിട്ടും. നോക്കിയിരുന്നു, ഇപ്പൊ തന്നെ കിട്ടും. മൾട്ടിവേഴ്സ് കാലത്തെ സെക്സോ? മൾട്ടിവേഴ്സ് ഒരു കാലമാണോ? മൾട്ടിവേഴ്സ് സത്യം പറഞ്ഞ ഒരു ഫിനോമിന അല്ലേ? എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത്. അതും സെക്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. സോ ആ ഒരു മീം കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു. വാൻഡയുടെ ഇഷ്ട വിഭവങ്ങൾ എന്താണ് എഴുതിയിട്ടുള്ളൂ? അവീലൻ ചോറും സാമ്പാറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ബ്ലിപ്പിന് ശേഷം വരുന്ന ചർമ്മ രോഗങ്ങൾ പ്രസിദ്ധ. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് സത്യം പറഞ്ഞ അക്ഷര സ്പുടത ഭയങ്കര കുറവാണ്, എസ്പെഷ്യലി മലയാളം വായിക്കുന്നതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്നാലും ട്രൈ ചെയ്യാം. ബ്ലിപ്പിന് ശേഷം വരുന്ന ചർമ്മ രോഗങ്ങൾ പ്രസിദ്ധ എല്ലാം വെള്ളി. ബ്ലിപ്പിന് ശേഷം വരുന്ന ചർമ്മ രോഗങ്ങൾ പ്രസിദ്ധ ആരോഗ്യ വിദഗ്ധൻ പ്രതികരിക്കുന്നു. ഓക്കെ, ഓ എന്റെ പൊന്നു. വേറൊന്നുമല്ല, സത്യം പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ജനിച്ചതും വളർന്നതും ഒക്കെ മുംബൈയിലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ആക്ച്വലി ഇങ്ങോട്ടേക്ക് പോകുന്നത്. സോ ആ ഒരു ടൈമിൽ എനിക്ക് ഹിന്ദി മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കേരളത്തിൽ വന്നപ്പോൾ മലയാളം മാത്രമായി. അങ്ങനെ മലയാളവും ഹിന്ദിയും കൂടി മിക്സ്ഡ് അപ്പ് ആയപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞൊരു മൊത്തം ഒരു അവിയൽ പരിവമായി. അതാണ് സംഭവിച്ചത്, അല്ല വേറൊന്നുമല്ല. ഒന്നും മനസ്സിലാക്കുക. ബ്രഹു പ്രപഞ്ച ഭ്രാന്ത് സ്പെഷ്യൽ ലക്കം. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ സ്പെഷ്യൽ എഡിഷൻ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. സമാധാനം, ഞാനത് തീർത്തു എന്റെ പൊന്നു. വനിത, അടുത്തത് ബ്രേക്കിംഗ് ബാഡിന്റെ വനിതയാണ്. വീട്ടിലെ കഞ്ചാവ് കൃഷിയെ പറ്റി പിങ്ക് മാൻ പറയുന്നു. ഓക്കെ, അത് ജെസ്സി പിങ്ക് മാനെ കുറിച്ച് അല്ലാതെ വേറൊരാൾക്കും അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. കാരണം എങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ കഞ്ചാവ് കൃഷി നടത്താന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ഒരു വനിത വായിച്ചേ പറ്റുള്ളൂ. എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കാമുകന് കൊടുക്കാം. സ്കൈലർ മനസ്സ് തുറക്കുന്നു. എനിക്കൊന്നും അതിനകത്ത് പറയാനില്ല. കുട്ടികൾക്ക് മാന്യമായ ഭാഷയ്ക്ക് വേണ്ടി കാര്യങ്ങൾ. കുട്ടികൾക്ക് മാന്യമായ ഭാഷയ്ക്ക് വേണ്ടിയ
കുട്ടികൾക്ക് മാന്യമായ ഭാഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ. ജെസ്സി ഓക്കെ ഇപ്പോൾ ആറ്റിറ്റ്യൂഡ് നിലനിർത്താൻ 10 വഴികൾ ഗസ്റ്റാവോ എഴുതുന്നു. ആറ്റിറ്റ്യൂഡിനെ കാലം കുറച്ചും കൂടി നല്ല എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഗസ്റ്റാവോ KFC ഒരു ഓൾട്ടർനേറ്റീവ് വെർഷൻ ആയിരുന്നു ബ്രേക്കിംഗ് ബാഡിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഗസ്റ്റാവോ ഫ്രൈഡ് ചിക്കൻസിനകത്തുള്ള ചിക്കൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാ, അങ്ങനെ എന്തെങ്കിലും ടിപ്സ് കൊടുക്കാറെന്ന് എനിക്ക് തോന്നുന്നു. ആറ്റിറ്റ്യൂഡിനെക്കാളും കുറച്ചും കൂടി ബെസ്റ്റ് അതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പുള്ളിക്കാരി വേണമെങ്കിൽ വല്ല MBA ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് എന്ന് പറഞ്ഞാൽ കഞ്ചാവ് കൃഷിയും അതുകൂടാതെ തന്നെ ബിസിനസ്സും എങ്ങനെ നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാം. ഇതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായം. ഞാൻ പിന്നിട്ട നിഗൂഢ വഴികൾ ഹാങ്ക്. ഐ ഫീൽ സോ സോറി ഫോർ ഹാങ്ക്. WW വാൾട്ടർ വൈറ്റ്. ഓക്കെ ഫൈനലി നമുക്ക് DC ഒരു വനിത കിട്ടിയിട്ടുണ്ട്. മക്കളെക്കുറിച്ച് രക്ഷിതാക്കൾ അറിയേണ്ടത് ഡോക്ടർ സൈലസ് സ്റ്റോൺ. ബെസ്റ്റ് ആളാണ് അറിയേണ്ട കാര്യങ്ങൾ. അതായത് സൈബോർഗിൻ്റെ അച്ഛൻ തന്നെ അറിയില്ല സൈബോർഗിന് എന്ത് പറ്റിയെന്നുള്ള കാര്യം. രാത്രികാല സ്ത്രീ സുരക്ഷ പുതിയ പദ്ധതികൾ വെയിൻ എൻ്റർപ്രൈസ്. വെയിൻ എൻ്റർപ്രൈസിന് ഇപ്പോൾ വേറൊരു പണിയില്ല. ഇതൊക്കെ ഇത് മാത്രമാണോ വെയിൻ എൻ്റർപ്രൈസിൻ്റെ പണി? ചായ രുചി കൂട്ടാൻ 100 വിദ്യകൾ, നുറുക്കുവിദ്യകൾ ആൽഫ്രഡ്. ജസ്റ്റിസ് ലീഗിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വണ്ടർ വുമണും ആൽഫ്രഡും കൂടി ചായ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണിത്. ഗർഭകാല വിശേഷങ്ങളും വിശേഷങ്ങളുമായി കുടുംബസമേതം ലൂയിസ് ലൈൻ. ലൂയിസ് പ്രഗ്നന്റ് ആണോ ഇല്ലെന്നുള്ളൊരു ടീസും കൂടി നമ്മൾ HD സാക്സ് റൈഡർ ജസ്റ്റിസ് ലീഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോഴത്തെ റീസെന്റ് DCEUന്റെ അവസ്ഥ നോക്കുമ്പോൾ അങ്ങനെ സംഭവിക്കരുതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ DCEU അവർ മൊത്തത്തിൽ സൂപ്പർമാനെയും ബാറ്റ്മാനെയും ഒക്കെ റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്നൈഡറിൻ്റെ വർക്കൊക്കെ റീപ്ലേസ് ചെയ്യാൻ പോകുമെന്ന് പറയുമ്പോൾ ആസ് ഒരു ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ സങ്കടമുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? യാ അത് ബേർഡ്സ് ഓഫ് പ്രൈക്കകത്ത് ഹാർലിക്വിൻ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓ ഇത്തവണ നമുക്ക് വനിതയല്ല കേട്ടോ, ഇത് ആക്ച്വലി നമുക്ക് പുരുഷനാണ് കിട്ടിയിട്ടുള്ള. ആണുങ്ങളുടെ സുഹൃത്തും വഴികാട്ടിയും. ഓക്കെ ചുരുളി. തങ്കൻ ഭാഷ എന്ത് തേങ്ങയാണ് എഴുതി വെച്ചേക്കുന്നത്. തങ്കൻ ഭാഷാ പോഷണി. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ സംസാരം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് മീം റിവ്യൂ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ദുരന്തമാണ് ഞാൻ ആക്ച്വലി മലയാളം വായിക്കുന്നത്. തങ്കൻ ഭാഷാ പോഷണി ഈ പുതുവത്സരത്തിൽ പഠിക്കാൻ ഈ പുതുവത്സരത്തിൽ പഠിക്കാൻ 10 പുതിയ വാക്കുകൾ എനിക്ക് പഠിക്കേണ്ട. ഞാൻ ചുരുളി കണ്ട് എനിക്ക് മതിയായതാണ്. എനിക്കിനി വേറെ കൂടുതൽ വാക്കുകളൊന്നും പഠിക്കണ്ട. ഉള്ള വാക്ക് കൊണ്ട് ഞാൻ ജീവിച്ചു പോക്കോട്ടെ. ഞാൻ ഫക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞോളാം, അതായിരിക്കും ഭേദം. തങ്കനോട് ചോദിക്കാൻ തങ്കൻ ചേട്ടൻ മനസ്സ് തുറക്കുന്നു. വേണ്ട വേണ്ട, ചേട്ടൻ ഒരിക്കലും മനസ്സ് തുറക്കരുത്, അവിടെ തന്നെ ഇരുന്നു. ഷാപ്പിലേക്ക് അറിയും നാക്കിലെ തെറിയും. നോ കമൻസ്. സംസ്കാരത്തിലേക്കുള്ള ഭാരം യാത്രാ വിവരണം ഞാൻ കേട്ടായിരുന്നു. എനിക്കിനി കൂടുതൽ എനിക്ക് പറയാൻ കാര്യം. എൻ്റെ പൊന്നു സി നമ്മൾ ആക്ച്വലി ചുരുളി റിവ്യൂ ചെയ്യാൻ ഞാൻ സത്യം പറഞ്ഞാൽ കുറേ താമസിച്ചായിരുന്നു ആ പടം കണ്ടത്. ഞാൻ ഇത്രയും പറഞ്ഞില്ല, എൻ്റെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ, തെറിയില്ലായിരുന്നെങ്കിൽ ഈ ഒരു പടത്തിൻ്റെ പ്ലോട്ട് നന്നായിട്ട് വർക്ക് ചെയ്യായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആസ് എ ഡയറക്ടർ പുള്ളിക്കാരൻ ആക്ച്വലി കിഡിലനായിട്ട് ആ ഒരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എക്സസീവ് തെറിയുടെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് എനിക്കെന്നാണ് എനിക്ക് തോന്നിയില്ല. എന്നിരുന്നാലും നമ്മുടെ മലയാളത്തിൽ നമ്മൾ ഇതുവരെ കണ്ട് പഴുകാത്ത രീതിയിലുള്ളൊരു വെറൈറ്റി ഫിലിം തന്നെയായിട്ടാണ് എനിക്ക് ചുരുളി എനിക്ക് തോന്നിയത്. എക്സെപ്റ്റ് തെറി മാറ്റി വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി, തെറി ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. ഓക്കെ അടുത്തത് വനിത. തണുപ്പിനെ അതിജീവിക്കാൻ 3 മാർഗങ്ങൾ വൈറ്റ് വാക്കേഴ്സ് എഴുതുന്നു. വൈറ്റ് വാക്കേഴ്സിനെ കൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊരു ഉപയോഗമില്ല. ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഹൈപ്പായിട്ട് കണ്ടു. അതായത് മലപ്പുറം കത്തി മെഷീൻ കണ്ടെന്നൊക്കെ പറഞ്ഞാണ് വൈറ്റ് വാക്കേഴ്സ് വന്നത്. അവസാനം പവനായി ശവമായതുപോലെ തന്നെയാണ് നമ്മൾ അച്ഛൻ ഈ വൈറ്റ് വാക്കേഴ്സിനെ ആര്യ സ്റ്റാർക്ക് കൊണ്ടുവന്നത് കണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം വലേറിയൻ സ്റ്റീൽ. വലേറിയൻ സ്റ്റീൽ അല്ലല്ലോ, വേറെന്തോ സാധനമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അവർ കത്തി വെച്ച് കുത്തിക്കൊന്നു, അത്രയേ ഉള്ളൂ അതിനകത്ത് പറയാനുള്ളൂ. അത് വൺ ഡിസപ്പോയിൻമെന്റ് ആയിട്ടാണ് ആസ് എ ലോങ് ടേം ഫാൻ എനിക്ക് തോന്നിയത്. എൻ്റെ നോട്ടങ്ങൾ ബ്രാൻഡ് സംസാരിക്കുന്നു. ബ്രാൻഡ് എന്താ നോട്ടങ്ങളുള്ളത്? ഓ എപ്പിസോഡ് 1 ബ്രാൻഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ. ഓക്കെ ഞാൻ കൂടുതൽ പറയുന്നില്ല. കുഞ്ഞുങ്ങൾ എന്നെ കരയിച്ചു കരീസി. യാ എല്ലാ ഡ്രാഗണും ഓൾമോസ്റ്റ് ചത്തിട്ടുണ്ടായിരുന്നു. ആ കൂടി ഒരു ഡ്രാഗൺ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ ഡ്രാഗൺ വന്ന് മറ്റേ അയൺ ത്രോൺ ഡിസ്ട്രോയ് ചെയ്തിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. യാ ശരിയാണ്, പക്ഷേ കുഞ്ഞുങ്ങളെക്കാളും കൂടുതൽ എന്നെ കരയിച്ചത് ആസ് എ ഫാൻ
ഗെയിം ഓഫ് ത്രോൺസിന്റെ സീസൺ 8 എൻഡിങ് ആയിരുന്നു. എന്റെ പൊന്നു എന്തൊരു ദുരന്തം എൻഡിങ് ആയിരുന്നു. ഇത്രയും നല്ലൊരു സീരീസിന് ഇത്രയും ചവറായിട്ടുള്ള ഒരു എൻഡിങ് കാണണമെങ്കിൽ അത് ഗെയിം ഓഫ് ത്രോൺസ് തന്നെയാണ്. വെട്ടിയിട്ട ബായത്തണ്ട് പോലെ കൗൾഡ്രാഗോ, അത് ശരിയാണ് കേട്ടോ. കാൾഡ്രാഗ എനിക്ക് തോന്നുന്നു എന്തൊരു കൊതുക് കടിച്ച് പുള്ളിക്കാരന് പനി പിടിച്ച് ചത്ത്. വെട്ടിയിട്ട ബായത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ടോ നമ്മുടെ കാൾഡ്രാഗോന്ന്. എന്റെ പൊന്നു. അടുത്തത് അച്ഛന്റെ തല ആര്യ മനസ്സ് തുറക്കുന്നു. നെറ്റ് സ്റ്റാർക്ക്, എന്റെ പൊന്നു നെറ്റ് സ്റ്റാർക്ക്. സീ ഗെയിം ഓഫ് ത്രോൺസിന്റെ സീസൺ 1-2 എനിക്ക് തോന്നുന്ന സീസൺ 6 അല്ലെങ്കിൽ 4 വരെ പെർഫെക്റ്റ് ആയിരുന്നു. അതിനുശേഷമാണ് ബാധിച്ചകൾ തുടങ്ങി, എക്സ്പെഷ്യലി സീസൺ 8. എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പോലും പറ്റാത്തൊരു സീസണാണ്. നമ്മൾ അതിൻ്റെ ആങ്കർ റിവ്യൂ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം എന്നോട് ഒത്തിരി പേര് യോജിക്കാൻ പോകുന്നില്ല, പക്ഷേ ആസ് എ ലോങ് ടേം ഫാൻ എനിക്കതാണ് എനിക്ക് ഗെയിം ഓഫ് ത്രോൺസിനെ കുറിച്ച് തോന്നിയത്. വലിയൊരു നിരാശയായിട്ടാണ് തോന്നി. കാരണം ഏതൊരു സീരീസും തുടങ്ങി വെക്കാൻ ആർക്കും പറ്റും, പക്ഷെ അത് നല്ല രീതിയിൽ കൺക്ലൂഡ് ചെയ്യാനും കൂടി പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആക്ച്വലി ഒരു പെർഫെക്റ്റ് സീരീസ് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഗെയിം ഓഫ് ത്രോൺസ് അങ്ങനെ ഒരു സീരീസ് അല്ല. അത് തുടങ്ങിയതെല്ലാം വൺ കിടലനായിരുന്നു, അവസാനം അവർ കൊണ്ടേ തുടച്ചു. ഇതെല്ലാം തന്നെയാണ് നമ്മുടെ ഈ എപ്പിസോഡിനകത്തുള്ള മീം റിവ്യൂസിൽ നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് മീമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ അവിടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ മീംസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള മീംസ് എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ്. സോ നമ്മൾ അടുത്ത വരുന്ന എപ്പിസോഡിനകത്ത് നമ്മൾ അത് റിയാക്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. ഗെസ്റ്റ് സേഫ്, ഗെസ്റ്റ് ഓസം. സീ ഗസ് നെക്സ്റ്റ് എപ്പിസോഡ്. പോഞ്ചിറ്റ്.